മിസസ് നായരുടെ കാലം തൊട്ടാണോ പതിവായി അങ്ങ് ചിത്രങ്ങളിൽ വർണ്ണം ചേർത്ത് തുടങ്ങിയത് അത് ഏത് തരത്തിലുള്ള ഒരു വർണ്ണം പല രീതിയിൽ ചെയ്യാം ഞാൻ കൂടുതൽ ചില അപൂർവം ചില സമയത്ത് ഞാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യും പിന്നെ ഈ കമ്പ്യൂട്ടർ ഇതിന്റെയൊക്കെ വരവോടുകൂടി ഞാൻ എന്ത് ചെയ്തു ട്രേസിംഗ് പേപ്പർ ഇട്ടിട്ട് കളർ സജഷൻ മാത്രം കൊടുക്കും ആർട്ടിസ്റ്റ് ചെയ്യും എളുപ്പം തീർച്ചയായും പത്ര നടത്തിപ്പിന്റെ എല്ലാ വിധാനങ്ങളിലും കണ്ണു വായിച്ച വാത്സല്യത്തോടു കൂടി നിർദ്ദേശം നൽകുന്ന പതിവുണ്ടായിരുന്നല്ലോ യശരീരനായ ശ്രീ കെ എം മാത്യുവിന് അങ്ങയുടെ ഓർമ്മയിൽ ചില കാർട്ടൂണുകളെ പറ്റി അങ്ങനെ എന്തെങ്കിലും അവിടുത്തെ വൈകുന്നേരത്തെ എഡിറ്റോറിയൽ മീറ്റിങ്ങുകൾ അങ്ങും ചിലപ്പോൾ തീർച്ചയായും അതിൽ ഉണ്ടായിരിക്കുമല്ലോ അത്തരം ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം കോട്ടയത്ത് പോകുവായിരുന്നു എറണാകുളത്തുനിന്ന് അതെ കോട്ടയത്ത് പോകാരും അപ്പോൾ ആ സമയത്ത് നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് മാത്രം മുറിയിലേക്ക് ചെല്ലാനും വർത്തമാനം പറയാനും അതോടൊപ്പം അവിടെ പത്തരയ്ക്ക് എഡിറ്റോറിയൽ ബോർഡിൽ പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു യോഗം കാണും അതെ മക്കളും പിന്നെ ന്യൂസ് എഡിറ്റർ അസോസിയേറ്റ് എഡിറ്ററും എഡിറ്റോറിയൽ ഡയറക്ടറും അവരൊക്കെ ഇങ്ങനെ അപൂർവ്വം ചില കലിയുടെ റൈറ്റർ അഞ്ചാറ് പേരെ കാണത്തുള്ളൂ അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യവും ഉണ്ട് പ്പോഴീ കാർട്ടൂൺ വിഷയമായിട്ട് വരും അപ്പൊ മാത്തുകൂട്ടിച്ചാനാണ് പലപ്പോഴും നമുക്ക് സജഷൻ ഒരു ഇങ്ങനൊരു വിഷയമായാലോ എന്ന് പറയും പലപ്പോഴും പലപ്പോഴും മിക്ക ദിവസവും അദ്ദേഹം ഫോൺ ചെയ്യുവായിരുന്നു കൊച്ചിയിലേക്ക് തന്നെ എന്നിട്ട് രാവിലെ ചിലപ്പോൾ പുള്ളി പറയാൻ നമുക്ക് ഇന്ന് ഇന്നത് വായിച്ചല്ലോ ഇതൊരു എന്ന് അദ്ദേഹം പറയുമായിരുന്നു അപൂർവം അങ്ങനെ ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടാൻ ഇങ്ങോട്ട് ലഭിക്കുന്നത് ഇതൊരു അത്ഭുതമായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാർട്ടൂൺ ആനിമേഷനിൽ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ ലോകതലത്തിൽ തന്നെ മൃഗങ്ങളാണ് ഇപ്പോൾ പക്ഷികളും കടന്നു വരുന്നുണ്ട് പ്രകൃതിബോധം കൂടുതൽ ആയി വരുന്ന ഈ സന്ദർഭത്തിൽ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സാമ്യതകൾ അത് അങ്ങ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ കാർട്ടൂണുകളിൽ വളരെ ഉണ്ട് അതിലിങ്ങനെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ അത് അതിലോട്ട് കേന്ദ്രീകരിച്ചിട്ടില്ല പക്ഷേ ഈ പലപ്പോഴും ഈ മൃഗങ്ങളെ വരയ്ക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പലർക്കും പലർക്കും ഇപ്പം ഉദാഹരണം ഇപ്പോൾ ഒരു കടുവയെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ കാർട്ടൂണിസ്റ്റുകളും ചെയ്യുന്നതിന്റെ കാല് വരയ്ക്കത്തില്ല ഈ പുല്ല് വരച്ച് പൊക്കിവിടും കാല് കാണാതെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം ഈ ഡൽഹിയിലുള്ളപ്പോൾ തന്നെ ഞാൻ ഈ ത്രിവാണ്ടത്ത് പോയാലും സൂവിൽ വെറുതെ ഇങ്ങനെ കയറിപ്പോയി അതിൻ്റെ രൂപങ്ങളും നടക്കുന്ന രീതികളും എല്ലാം കാണാൻ വേണ്ടി വെറുതെ കയറിപ്പോവും ഡൽഹിയിലുള്ളപ്പോൾ തന്നെ അവിടെ സൂവിൽ പോയി ഇങ്ങനെ ഇത് കാണുവാനും തന്നെ പറയും അവിടെ പോയി സ്കെച്ച് ചെയ്ത് വരണമെന്ന് പറയും അദ്ദേഹം പറയും അദ്ദേഹം കാരണം ഇവിടുത്തെ വർക്കിനെക്കാട്ട് കൂടുതൽ കൂടുതൽ നമുക്ക് തോന്നുന്നു പുറത്ത് പോയുള്ളവർ സ്കെച്ച് ചെയ്യണം മൃഗങ്ങളെ കടുവേ ആനെ അത് ഇതൊക്കെ ഓരോന്നും അദ്ദേഹത്തിന് നിർബന്ധമാണ് പക്ഷെ അത് കൂടുതലും നമ്മുടെ കാർട്ടൂണിസ്റ്റുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചുരുക്കം വല്ലപ്പോഴീ പറയുന്ന പോലെ ഈ ആനക്കാര്യം പറയുമ്പോഴുള്ള വിഷയങ്ങൾ അല്ലെ ഒരു കടുവ വന്നു എന്നുള്ളതല്ലാതെ മറ്റ് ചുരുക്കുക ഇപ്പം ശങ്കർ സ്വീകരി തന്നെ ഒരു സ്ഥിരമായിട്ടൊരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു ബംഗാളി എന്നുള്ള രേപതി ഭൂഷൺ എന്ന് പറയുന്നത് അടുത്ത അർഹതയെ മരിച്ചു അതേ സുന്ദരക്കുന്ന സുന്ദരമായിട്ടാണ് പക്ഷികളെയും മൃഗങ്ങളെയും സ്വന്തം പ്രസിദ്ധീകരണങ്ങൾക്ക് പേരിടുന്ന കാര്യത്തിലും ചിലപ്പോൾ നല്ല ഒരു ഹാസ്യം വന്ന് അസാധുവാണ് അങ്ങയുടെ ആദ്യത്തെ പ്രസിദ്ധീകരണം പിന്നെ ഒരു ഉണ്ടായി അല്ലേ അതെ അതെ അതിന്റെ പശ്ചാത്തലം എന്താണ് ഇടയ്ക്ക് അത് വന്ന് ഞാൻ പിന്നെ അതിന്ന് മാറി ഒരു സമയത്ത് വേറൊരു ഗ്രൂപ്പ് അത് നമ്മുടെ മരിച്ചുപോയുടെ ഒരു മന്ത്രി എങ്ങാരനല്ലേ എം ബി അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഒരാൾ ഇവിടെ ചേർന്ന ഈ ഗ്രൂപ്പ് അങ്ങ് വേറെ നടത്തി ഞാനും ജോസും കൂടെ ആണ് ഇവിടെ വെച്ച് തുടങ്ങിയ എസ് സി ജോസും കൂടെ പക്ഷെ അത് പിന്നെ മാറി തിരിഞ്ഞു അപ്പൊ ഞാൻ പതുക്കെ അങ്ങ് മാറി വലിഞ്ഞ് ഈ സമയത്ത് അപ്പൊ എന്നെ വീണ്ടും പലരും നിർബന്ധിച്ചപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഈ സാധു പക്ഷെ അസാധു ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തൊരു പ്രസ്കാരണ അത് ഭയങ്കര അത് പലർക്കും മാതൃയായ അതിനുശേഷം അടങ്ങിയ പ്രസിദ്ധീകരണങ്ങളെല്ലാം അതേപടി ഇതിനെ അനുകരിക്കുകയാണ് ഇപ്പോൾ അസാധുവും പ്രഥമ ദൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം പ്രഥമ ദൃഷ്ടി അല്ലാതെ ഒരു പുസ്തകം പുസ്തകമാണ് ആദ്യത്തെ പുസ്തകം മൂന്ന് പുസ്തകങ്ങളാണ് അതെ അതിലെ പ്രഥമ ദൃഷ്ടി എന്ന് പറയുന്ന ഇ എം എസിന്റെ ഒരു പദപ്രയോഗമായിരുന്നു അന്ന് ഭരിച്ചിരുന്ന കാലത്ത് പ്രഥമ ദൃഷ്ടിയാ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പ്രസംഗിക്കുവാൻ അങ്ങനെ വെച്ച് ഒരു ഇ എം എസിനെയും കളിയാക്കിയുള്ള ഒരു കളക്ഷനായിരുന്നു അപ്പോഴത്തെ പാർട്ടി പിളർന്നു ജനീയം തന്നെ ഇറക്കിയ ഒരു പുസ്തകം രണ്ടാമത് ഇറങ്ങിയ പുസ്തകം അണിയറ അത് ആയിരുന്നു സിനിമാ താരങ്ങളും അവരുടെയൊക്കെ പ്രൊഡ്യൂസേഴ്സും എന്നിട്ട് അതിലെ നമ്മുടെ വിവരണങ്ങളും ഒക്കെ ആയിട്ട് രണ്ടാമത്തെ പുസ്തകം പിന്നെ മൂന്നാമത് ഒരു പുസ്തകം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നാലാമത്തെ പുസ്തകമാണ് ഈ വരയിലെ നാടൻ പിന്നെ അടുത്ത പുസ്തകമായിരുന്നു വരയിലെ ലീഡർ വരയിലെ ലീഡറിന് ഒരു പ്രത്യേകത ഞാൻ ഈ കരുണാകരനെ പറ്റി മൂവായിരത്തി അറുനൂറ് കാർട്ടൂൺസ് വായിച്ചു അതൊരു ലോക റെക്കോർഡാകട്ടെ അത് ഒരു വ്യക്തിയെ പറ്റി ഇപ്പം ശങ്കർ നെഹ്റുവിനെ പറ്റി വരച്ചത് ഏതാണ്ട് ആയിരത്തി നാനൂറെണ്ണം അതായിരുന്നു ഒരു സമയത്ത് റിക്കാർഡ് ഒരു വ്യക്തിയെ പറ്റി ഒരു കാർട്ടൂണിസ്റ്റ് വരച്ചത് കരുണാകരനെ പറ്റിയുള്ള മൂവായിരത്തി അറുന്നൂറെണ്ണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലോക റിക്കാർഡ് തന്നെയാണ് അതിൽ അതിലഞ്ഞൂറെണ്ണമായി നമ്മൾ ഈ പുസ്തകമായിട്ട് ഇറക്കിയിരിക്കുന്നത് ഇറക്കിയിരിക്കും ഏറ്റവും ഒടുവിൽ അങ്ങ് വരയിലെ ലീഡർ എന്നുള്ള രീതിയിൽ വരഞ്ഞത് അങ്ങിയുടെ കാർട്ടൂൺ തന്നെയല്ലേ കോൺഗ്രസ് നേതാക്കൾ ഈ പ്രതിമ നിർമ്മാണത്തിൽ ഇടപെടുന്നത് ഓരോരാളും കാണുന്നത് ഓരോ അന്ധന്മാർ ആനയെ കണ്ടതുപോലെ ആനയാണ് ആദ്യം അന്ന് വരച്ചു വെക്കുന്നത് ആ ഫ്രെയിമിൽ കരുണാകർജി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ല അത് ഇപ്പം ഈ ഒരു വിഷയം കിട്ടിയപ്പോ നമ്മൾ വരച്ചെന്ന് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്തിടെ ഈ ഇതിന്റെ ചെളി കെ പി സി സി പ്രസിഡന്റ് ചെന്നിത്തല ശില്പിക്ക് കൈമാറുന്ന ഒരു വാർത്ത ഫോട്ടോയും പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ചെളി ആ സമയത്ത് എല്ലാ കോൺഗ്രസ് നേതാക്കളും ചെളി വാരി എറിയുന്നത് മുരളീധരനെ പത്മജ ഉൾപ്പെടെ എല്ലാവരും കോൺഗ്രസ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നൊരു കാർട്ടൂൺ എടുത്ത കാലത്ത് ഞാൻ വരച്ചു അതിങ്ങനെ ഒരു വിഷയങ്ങൾ കാണാത് ഇപ്പോഴീ വിഷയത്തിന് വലിയൊരു ദാരിദ്ര്യമില്ല കാരണം ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളിപ്പം മഹാനായ ശങ്കർ അദ്ദേഹം കായംകുളം ഭാഗത്താണല്ലോ അദ്ദേഹത്തിന്റെ ജന്മദേശം അങ്ങാണെങ്കിൽ ഭരണിക്കാവ് മാവേലിക്കര താലൂക്കിൽ അടുത്തടുത്ത് മിക്കവാറും വിസ്തൃതമായ പാടശേഖരങ്ങളുടെ നാട് വലിയ കുന്നും മലയും അങ്ങനെയൊന്നുമില്ല ആകാശത്തിന്റെ നീലിമുക്ക് ചോടെ ഹൃദയവിശാലതയുടെ ഒരു ഭൗമ പശ്ചാത്തലം എങ്ങനെ തോന്നുന്നു ഇത്തരം പശ്ചാത്തലങ്ങളിൽ നിന്ന് കലയുടേതായ അല്ലെങ്കിൽ നർമ്മത്തിൻ്റെതായ സൗന്ദര്യം ഉൾക്കൊള്ളാൻ അങ്ങനെയുള്ള ബാല്യകാല സ്മരണകൾ എന്തെങ്കിലും വളർന്നു വരാനുള്ള അന്തരീക്ഷം ഇത്തരം അന്തരീക്ഷത്തിന് തന്നെയാണ് നമുക്ക് കഴിയുള്ളു വളർന്നു വരാൻ എൻ്റെ ഒരു അഭിപ്രായം പട്ടണങ്ങളിൽ പോയാൽ ഇപ്പം അറിയുറുമാൻ്റെ നല്ല കാർട്ടൂൺ വരയ്ക്കാണ് അദ്ദേഹം ഗോവായി വരും അതെ അതെ ബോംബെ ബോംബെ വന്നിരുന്നു വന്ന് ഗോവായി വരെയും എന്ന് പറഞ്ഞ ആ ഒരു നല്ല അന്തരീക്ഷമായിരുന്നു ഞാനീ ഇപ്പം രാവിലെ സ്കൂളിൽ പോകാൻ ഇങ്ങനെ പോകുമ്പോൾ ഭരണിക്കാ വെച്ച് സ്കൂളിൽ പോകാൻ ചെല്ലുമ്പോൾ പോകുമ്പോഴേ ഇറങ്ങാൻ തുറങ്ങുമ്പോൾ ഹെഡ് മാസ്റ്റർ അവിടെ വരും അല്ല ക്ലാസ് ടീച്ചർ ക്ലാസ് ടീച്ചർ എൻ്റെ വീടിനും അപ്പം ഞാൻ ഇറങ്ങിച്ചു പിന്നെ അദ്ദേഹം എന്നെ കൈ കൈപ്പിടിച്ചാണ് അതിങ്ങനെ കൊണ്ടുപോകുക അപ്പം എനിക്കതൊരു വലിയ സ്വാതന്ത്ര്യം പക്ഷെ ആ സ്കൂളിൻ്റെ തറ മുഴുവൻ ഒരു ഗവൺമെൻറ് സ്കൂളാണ് ഇപ്പോഴും ഉണ്ടോ അത് ഇപ്പം വലിയ പരിഷ്കരിച്ച് മണല ആ മണലിലാണ് ഞാൻ വരച്ചുപെടുക വരച്ചുപെടിച്ചത് ഒരു ബെഞ്ചിലിരുന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ വന്നുകഴിഞ്ഞാൽ കുട്ടി കൂട്ടുകാരോട് വിരിച്ചു പറയുന്നത് അതിൽ വരച്ചാണ് ഇത്രയും ഒരു മീൻ ഇതൊക്കെ തന്നു നമ്മൾ അപ്പം ഈ രീതിയിലുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഒരുക്കി എടുക്കാൻ കഴിഞ്ഞു പിന്നെ ഞാൻ അന്ന് ഒരുപാട് അറിവില്ലാത്ത സമയത്ത് ഒരു സ്കൂളിൽ അങ്ങോട്ട് കയറിയ സമയത്ത് പോലും എനിക്ക് ഓർമ്മയുണ്ട് ഒരു എന്റെ തൊട്ട വീട്ടിൽ ഒരാൾ നിന്ന് പശുവിനെ കുളിപ്പിക്കും ഒക്കെ ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ ആ കൂട്ടുകാരൻ എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട് ആ അപ്പുറത്തെ വീട്ടിൽ അയാളുടെ ഞാൻ ചോദിച്ചു ചോദിച്ചതാണ് അപ്പോൾ പറയും കോന്നിയിലുള്ള അമ്മാവനാണെന്ന് പറഞ്ഞു അമ്മാൻ ഇയാൾ കുളിപ്പിക്കുക തടവത്തെങ്ങനെ തടവെടുക്കുക കുളിപ്പിച്ചിട്ട് കൊണ്ട് വെയിലത്ത് കെട്ടുക ഇതൊക്കെയാണ് പുള്ളിയുടെ ജോലി അപ്പോൾ ഒരു ഒരു ഇങ്ങനെ ചോദിച്ചു അവിടെ കുറേ കഴിഞ്ഞപ്പോൾ ഈ അമ്മാവനെ കണ്ടില്ല അപ്പോൾ ഞാൻ പയ്യരോണ്ടി അപ്പോൾ അമ്മാവനങ്ങ് മടങ്ങിപ്പോയി പിന്നീടാണ് അറിയുന്നത്

അപ്പൊ ഒരു ബന്ധം പിന്നെ അതുപോലെ തന്നെ ഈ തോപ്പിൽ പാസിയായിട്ടുള്ള ബന്ധം അത് ഞാൻ വരച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ അദ്ദേഹം ഇരുന്ന് സ്ഥിരമായിട്ട് എഴുതുന്ന ഒരു കറ്റാണൻ ടി ബി ഉണ്ട് അത് വീടിനടുത്തു വരും അവിടെ പോയി അദ്ദേഹത്തെ കാണുക ഒരു ബന്ധം അതുപോലെ വൈക്കഞ്ഞ ദൃശേഖരൻ ആര് അങ്ങനെ എഴുത്തുകൂത്താണ് അദ്ദേഹം ഇങ്ങോട്ട് കത്തെഴുതും അങ്ങോട്ട് അങ്ങനെ ഒരു ബന്ധത്തിലാണ് ഇത് വരുന്നത് എന്ന് വിചാരിച്ച അന്നും ഞാൻ കമ്മ്യൂണിസ്റ്റല്ല ഇന്നുമല്ല കേട്ടോ ജനകീയത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനീയ ജോയിൻ ചെയ്തെങ്കിൽ പാർട്ടി ഈ പിന്നെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഏക വ്യക്തിയാണ് അവിടെ പത്ത് മുന്നൂറ് ജോലിക്കുണ്ട് ഉണ്ടായിരുന്നു ഇല്ലാത്ത ഒരാളാണ് പക്ഷെ നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനൊരു അടുപ്പം യോജിപ്പില്ല ആരക്കും ഇങ്ങനെ കൊടുക്കും എന്നുള്ളതല്ലാതെ വേദനിപ്പിക്കരുത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം വേദനിച്ചാൽ തന്നെ നമ്മൾ വേദനിപ്പിക്കുന്ന ആൾക്ക് രസിച്ചാൽ മാത്രമേ ആ വേദന അയാൾക്ക് രസിച്ചാൽ മാത്രമേ നല്ല കാർട്ടൂൺ ആകത്തുള്ളൂ എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജൂൺ പന്ത്രണ്ടാം തീയതി ജനനം വന്ധ്യ പിതാവ് ജോൺ മതായി അമ്മ ശ്രീമതി മറിയമ്മ ഭാര്യ ശ്രീമതി മേഴ്സി സാനു സേതു സുഗു മൂത്ത സഹോദരന്മാരെല്ലാം പോയി മരിച്ചു ഇപ്പോഴ് ജീവിതത്തിൽ ആ നിലയിൽ ഒരു ഏകാഗി എന്ന് പറയാം ആ തുടക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എത്രത്തോളം ജനിച്ചുവളർന്ന ആ പശ്ചാത്തലം അവിടുത്തെ സ്കൂളിനെ പറ്റി അങ്ങ് പറഞ്ഞു ക്ലാസ് ടീച്ചറെ പറ്റി പത്തനംതിട്ട കാത്തലിക് കോളേജിൽ ബി എസ് സി മാത്സായിരുന്നു എന്ന് അതെ എം എസ് സി പഠിക്കാൻ പോയി പക്ഷേ കാർട്ടൂൺ പിടിച്ചു വരിച്ചു അങ്ങ് എവിടെയോ സൂചിപ്പിച്ചത് ഓർമ്മിക്കുന്നുണ്ട് അതായത് എം എസ് സി മാത്സിന് പ്രിപ്പയർ ചെയ്യുന്നതിനിടയിൽ മനസ്സിൽ തെളിഞ്ഞു വരുന്ന രൂപം പട്ടം താൻ പിള്ളിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെയാണ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വഴിത്താര സ്വീകരിച്ചത് ജീവിതത്തിൻ്റെ ഒരു സാഫല്യമായി അങ്ങേക്ക് തോന്നുന്നുണ്ട് വലിയ നേട്ടമായി പോയി കാരണം ഒരു കാർട്ടൂണിസ്റ്റ് ആയി എന്നുള്ളത് മാത്രമല്ല ഞാൻ ആ നേട്ടമായിട്ട് കാണുന്നത് കാരണം മറ്റ് ഒരുപാട് പേരോടുള്ള ബന്ധപ്പെടാനും ഒരുപാട് കാർട്ടൂണിസ്റ്റുകൾ നമ്മുടെ യുവ കാർട്ടൂണിസ്റ്റുകൾ വളർത്തിയെടുക്കുന്നതിനും ഒക്കെയുള്ളൊരു വേദി നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പം ഞാനും ഗഫൂറും കൂടെ ഉള്ള സമയത്ത് തന്നെ അന്നത്തെ കാലത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാർട്ടൂൺ ക്യാമ്പുകൾ നടത്തുമായിരുന്നു ക്യാമ്പുകൾ ക്യാമ്പുകൾ നടത്തിയിട്ട് അതിനകത്ത് അന്ന് ഈ കാർട്ടൂണിൻ്റെ രഹസ്യങ്ങൾ എല്ലാവരും പുറത്തുവിടത്തില്ല വരയ്ക്കുന്നതിൻ്റെ രീതികൾ വലിയത് അപ്പോൾ നമ്മൾ മുഴുവൻ പരസ്യമായിട്ട് പറഞ്ഞു ഓരോ ക്യാമ്പിലും പത്തൊമ്പത് പേരു പങ്കും അതിനകത്തു നിന്ന് വളർന്നു വന്ന ഒത്തിരി ആളുകൾ ഇപ്പം കേരളത്തിലെ കാർട്ടൂൺ ഈ കാർട്ടൂണിസ്റ്റുകൾ പാലിക്കേണ്ടുന്ന ധർമ്മനീതി എത്തിക്സ് അതേക്കുറിച്ച് എന്തെങ്കിലും പുതിയ തലമുറക്ക് ഒരു ഉപദേശം വേദനിപ്പിക്കരുത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം വേദനിച്ചാൽ തന്നെ നമ്മൾ വേദനിപ്പിക്കുന്ന ആൾക്ക് രസിച്ചാൽ മാത്രമേ ആ വേദന അയാൾക്ക് രസിച്ചാൽ മാത്രമേ നല്ല കാർട്ടൂൺ ആകത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ലാത്ത കാർട്ടൂണുകൾക്ക് വിലയിൽ ഇപ്പോൾ ഡോക്ടർ കൃഷ്ണൻ നായർ സാർ തന്നെ ഇവിടെ വിമർശനങ്ങളെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ എം കൃഷ്ണൻ നായർ അദ്ദേഹം പറയുമായിരുന്നു നമ്മൾ ആരെയാണോ ആക്രമിക്കുന്നത് അദ്ദേഹത്തിനോട് ഇത് രസിക്കണം നാലേക്കും അപ്പോൾ അത് രസിക്കാത്ത ആളുകൾക്ക് വിഷമില്ല ഇപ്പം എനിക്ക് തന്നെ ചില സമയത്ത് ചില കാർട്ടൂണുകൾ വരച്ചിട്ട് പിറ്റേ ദിവസം ചിലപ്പോൾ വരുന്നു തോന്നും അത് വേണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നു ഇപ്പം ഇപ്പോൾ ആൻ്റണി ഡൽഹിയിൽ നിന്ന് വന്ന സമയത്ത് വരച്ച ഒരു കാർട്ടൂണുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ വന്നു അദ്ദേഹം പിന്നെ കുറെ കാലം കഴിഞ്ഞല്ലേ മുഖ്യമന്ത്രിയായി അപ്പോൾ ഇവിടെ എറണാകുളം തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ഒരു കാർട്ടൂൺ ഞാൻ വരച്ചു മനോരമയ്ക്കാൽ ഫ്രണ്ട് പേജ് വരികയും ചെയ്തു പക്ഷേ ആ കാർട്ടൂൺ കൊടുക്കണോ വേണ്ട എന്നുള്ള ഒരു സംശയം എഡിറ്റോറിയൽ ബോർഡിന് ആ ഒരു വിഷമമാകുമല്ലോ എന്നുള്ളത് അങ്ങനെ കാർട്ടൂൺ ശരിക്കും ഓർക്കുന്നില്ല എങ്ങനെയാണ് അവസാനം ചീഫ് എഡിറ്റർ പറഞ്ഞു അത് കൊടുക്കാൻ പറഞ്ഞു ഫ്രണ്ട് ബോയ് വന്നു പുള്ളിക്ക് അത് വലിയ വേദനയായി പോയി ഓ ആന്റണി പുള്ളി ആ പിന്നെ പറയത്തില്ല അങ്ങനെ അത് കാണിക്കത്തുമില്ലെന്നേ ഉള്ളു കാർട്ടൂൺ കല അസ്ത്ര കലയാണെന്ന് തോന്നുന്നു ശക്തമായി വിടേണ്ടതാണ് അതെ പക്ഷേ ഏൽക്കുമ്പോൾ ആൾക്കു കൂടി രസം അതിലെ കല ആസ്വദിക്കാൻ ഏതായാലും രസിക്കണം അതെ അതെ അത് വളരെ ഉദാത്തമായ ഒരു സന്ദേശമായി പുതിയ തലമുറ തീർച്ചയായും ഉൾക്കൊള്ളും ഇനിയും ദീർഘകാലം വരഞ്ഞും വരകളിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വിമർശനങ്ങളിലൂടെ സമൂഹത്തെ നവീകരിച്ചും ദീർഘായുസത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി അങ്ങേക്ക് ഈ മഹാസബര്യ തുടരാൻ ജഗതീശ്വരൻ എല്ലാ അവസരവും തരട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളോടൊപ്പം ഇത്രയും സാമ്യം ചെലവഴിച്ചതിന് പ്രത്യേകിച്ച് നന്ദി താങ്ക് യു വെരി